ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്നലെ വൈകിട്ടാണ് BCCI പ്രഖ്യാപിച്ചത്. ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനായി അരങ്ങേറ്റം കുറിക്കുന്ന പരമ്പരയാണ് ശ്രീലങ്കയ്ക്കെതിരായി നടക്കാനിരിക്കുന്നത്. 3 വീതം ഏകദിന T20 മത്സരങ്ങളാണ് ഇന്ത്യ ശ്രീലങ്കയിൽ കളിക്കുക. അതേസമയം ഗംഭീറിന്റെ ആദ്യ പരമ്പരയ്ക്ക് മുമ്പ് ചില ഇന്ത്യൻ താരങ്ങൾക്ക് 8 പണിയാണ് കിട്ടിയിരിക്കുന്നത്. സഞ്ജു സാംസണാണ് ഇതിലെ പ്രധാനികളിൽ ഒരാൾ. ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പുതിയ പരിശീലകനായി എത്തുന്നതോടെ ടീമിൽ സുപ്രധാന റോള് ലഭിക്കുമെന്ന് കരുതിയിരുന്ന കളിക്കാരനാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ. ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയ്ക്കുള്ള ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയ BCCI പക്ഷേ ഏകദിന ടീമിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ വെച്ചായിരുന്നു സഞ്ജുവിന്റെ അവസാന ഏകദിന മത്സരം. ഈ കളിയിൽ 114 പന്തിൽ 108 റൺസ് എടുത്ത കിടിലൻ പ്രകടനമായിരുന്നു സഞ്ജു കാഴ്ചവെച്ചത്. കഴിഞ്ഞ അവസാന ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്ന് പുറത്താക്കിയത് തികഞ്ഞ നീതികേട് തന്നെയാണെന്ന് ക്രിക്കറ്റ് നിരീക്ഷകരും ആരാധകരും ഒരുപോലെ വിലയിരുത്തുകയാണ്. ഏകദിനത്തിൽ ഇതുവരെ 16 മത്സരങ്ങളാണ് സഞ്ജു ഇന്ത്യക്കായി കളിച്ചിട്ടുള്ളത്. ഇതിൽ 56.67 ബാറ്റിംഗ് ശരാശരിയിൽ 510 റൺസ് സഞ്ജു നേടിയിട്ടുണ്ട്. അതുപോലെ IPL ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനായ ഋതുരാജ് ഗെയ്ക്കാദിനെ ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സെലക്ടർമാർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ആരാധകരെ ഞെട്ടിച്ച മറ്റൊരു വിഷയം. T20 ലോകകപ്പിന് പിന്നാലെ നടന്ന സിംബാബ്വെ പരമ്പരയിൽ ഇന്ത്യക്കായി കിടിലൻ പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു ഋതുരാജ്. ഒരു കളിയിൽ പുറത്താകാതെ 77 റൺസും മറ്റൊരു മത്സരത്തിൽ 49 റൺസും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. മികച്ച ഫോമിലായിരുന്നിട്ടും വലങ്കയ്യൻ ബാറ്ററായ ഋതുരാജിനെ ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയ്ക്കുള്ള ടീമിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ചതിയാണെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. T20 ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സ്പിന്നർമാരിൽ ഒരാളായ യുസ്വേന്ദ്ര ചഹൽ ഇത്തവണത്തെ T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന കളിക്കാരനാണ്. ലോകകപ്പിൽ പക്ഷേ ഒരു കളിയിൽ പോലും ചഹലിന് പ്ലേയിംഗ് 11 അവസരം ലഭിച്ചില്ല. പിന്നാലെ നടന്ന സിംബാബ്വെ പര്യടനത്തിലും ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കപ്പെടാതിരുന്ന ചഹൽ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ തിരിച്ചുവരവ് നടത്തുമെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത്. എന്നാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വീണ്ടും അദ്ദേഹത്തെ ടീമിൽ നിന്നും തഴയുകയായിരുന്നു. അന്താരാഷ്ട്ര T20 ഇന്ത്യക്കായി 80 കളികളിൽ 96 വിക്കറ്റുകൾ നേടിയിട്ടുള്ള താരമാണ് ചഹൽ. ഒരു കാരണവുമില്ലാതെ ചഹലിനെ വീണ്ടും ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെ നീതികേടെന്നല്ലാതെ വിശേഷിപ്പിക്കാനാകില്ല എന്നാണ് ആരാധകർ കമന്റ് ചെയ്യുന്നത്. ഇത്തവണത്തെ T20 ലോകകപ്പിൽ കിരീടം ചൂടിയ ഇന്ത്യൻ ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാളായിരുന്നു കുൽദീപ് യാദവ്. ലോകകപ്പിൽ ഇന്ത്യക്കായി കളിച്ച 5 മത്സരങ്ങളിൽ നിന്ന് 10 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിരുന്നു. ലോകകപ്പിന് ശേഷം നടന്ന സിംബാബ്വെ പര്യടനത്തിൽ ടീമിൽ നിന്ന് വിശ്രമം അനുവദിക്കപ്പെട്ട കുൽദീപിനെ പക്ഷേ ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയ്ക്കുള്ള ടീമിലേക്ക് ഇന്ത്യ പരിഗണിച്ചിട്ടില്ല. ഇതിനെതിരെയും ആരാധകർ രംഗത്ത് വന്നിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താരമാണ് അഭിഷേക് ശർമ്മ. വെടിക്കെട്ട് ഓപ്പണറായ അഭിഷേക് ഇക്കഴിഞ്ഞ സിംബാബ്വെ പര്യടനത്തിൽ ഇന്ത്യക്കായി കിടിലൻ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പരമ്പരയിലെ 2 മത്സരത്തിൽ വെടിക്കെട്ട് സെഞ്ചുറി നേടാനും അദ്ദേഹത്തിനായിരുന്നു. എന്നാൽ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ കളിക്കാനൊരുങ്ങുന്ന ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിൽ അഭിഷേക് ശർമ്മയെ ടീമിൽ ഉൾപ്പെടുത്താൻ സെലക്ടർമാർ തയ്യാറായില്ല എന്നത് ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അടുത്ത വർഷം പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ് ടീം ഇന്ത്യക്ക് മുന്നിലെ അടുത്ത പ്രധാന ടൂർണമെന്റ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് 2 ഏകദിന പരമ്പരകൾ മാത്രമാണ് ഇന്ത്യ കളിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ശ്രീലങ്കയ്ക്കെതിരെ നടക്കാനിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് വളരെ കുറച്ച് ഏകദിന മത്സരങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ മാസം 27 T20 മത്സരങ്ങളോടെയാണ് ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കുന്നത്. July 28-30 തീയതികളിൽ ശേഷിക്കുന്ന T20 മത്സരങ്ങൾ നടക്കും. August 2 തീയതിയാണ് ഏകദിന പരമ്പര ആരംഭിക്കുന്നത്. August 4 2 ഏകദിനവും August 7 3 ഏകദിനവും നടക്കും.